മലപ്പുറം വളാഞ്ചേരിയിലെ കൂട്ടബലാത്സംഗത്തിൽ പിടിയിലായവർ വളാഞ്ചേരി സ്വദേശികളെന്ന് പോലീസ്. പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പോലീസ് പിടിയിലായത്. ജംഷീർ കൊടിഞ്ഞുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, മൂന്ന് പേരാണ് പിടിയിലായിരിക്കുന്നത്. ഇവർ ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണ് എന്നുള്ള കാര്യമാണ്. ഇവർ തന്നെയാണ് കുറ്റക്കാരെന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ തെളിവ് സാക്ഷിമൊഴികളടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരുമെന്ന ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ ഇവർ തന്നെയാണ് കുറ്റക്കാരെന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു? തീർച്ചയായിട്ടും ജിൽസി, നിലവിൽ ഇവർ തന്നെയാണ് കുറ്റക്കാർ എന്നുള്ള നിഗമനം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഔദ്യോഗികമായി അവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. ഈ രണ്ടു പേർ ഇന്നലെ രാത്രി തന്നെ പോലീസിന്റെ പിടിയിലായിരുന്നു. പക്ഷേ ഒരാൾ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഇന്നലെ രാത്രി പാലക്കാട് വെച്ചാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഈ യുവതി പോലീസിന് പരാതി നൽകിയപ്പോൾ തന്നെ ഒരാളെ തനിക്കറിയാമെന്നും മറ്റു രണ്ടുപേരെ തിരിച്ചറിയാമെന്നുമുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരൂർ DYSP PP ഷംസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തുന്നതും ഈ കേസ് ഈ പ്രതികളെ പിടികൂടിയിട്ടുമുള്ളത്. ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്ത് ഈ സംഭവത്തിൽ പ്രതികളാണെന്നുള്ളത് പോലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം കയറും, അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതി ഒരു ബന്ധു വീട്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഏൽക്കേണ്ടി വന്നത് എന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ഈ ബന്ധുവായിട്ടുള്ള സ്ത്രീയെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 10 മണിയോടുകൂടി തന്നെ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് പറയുന്നത്.